സദ്യക്ക് നമ്മുടെ നാടൻ സദ്യക്ക് ഉണ്ടാക്കുന്ന അവിയലാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നല്ല രുചിയുള്ള അവിയൽ. നാടൻ സദ്യയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നല്ല കാണാനും നല്ല ടേസ്റ്റുമുള്ള അവിയൽ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അവിയലിന് നമുക്ക് പലതരത്തിലുള്ള കഷ്ണങ്ങൾ എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തത് കായ, പടവരങ്ങ, അച്ചിങ്ങ, ബീൻസ്, ക്യാരറ്റ്, ചേന, മുരിങ്ങ, മുരിങ്ങക്കോല്, ഈ ഇത്രയുമുള്ള കഷ്ണങ്ങളൊക്കെയാണ് നമ്മൾ, വെള്ളരിക്ക ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ എടുക്കാം. പിന്നെ അവിയലിന് കഷ്ണങ്ങൾ അരിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കഷ്ണത്തിനും ഒരേ നീളവും വലിപ്പവും ആയിരിക്കണം. പല അളവിലുള്ള കഷ്ണങ്ങളൊന്നും കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയോടുകൂടി ഇരിക്കുന്ന അവിയലിന് ഒരേ അളവിലുള്ള കഷ്ണങ്ങളായിരിക്കുക. പിന്നെ കഷ്ണങ്ങളൊക്കെ എല്ലാം നല്ലോണം അരിഞ്ഞതിന് ശേഷം നല്ലോണം കഴുകി വാരി എടുത്ത് വെള്ളം കളഞ്ഞ് അതിലേക്ക് ഇച്ചിരി ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി എന്നിവയെല്ലാം ചേർക്കുക. എന്നിട്ട് നമ്മുടെ വേപ്പിലയും കൂടിയും ചേർത്തതിന് ശേഷം നല്ല വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ ഒരു 3-4 സ്പൂൺ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അവിയലിൻ്റെ കഷ്ണങ്ങളുടെ അളവിനനുസരിച്ച് ഞാൻ 4 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഈ 4 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഈ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഈ നമ്മുടെ ഈ അവിയലിൻ്റെ കൂട്ട് ഒരു അരമണിക്കൂറെങ്കിലും മിക്സ് ചെയ്തിരിക്കേണ്ടതാണ്. നമ്മുടെ സദ്യക്ക്, നാടൻ സദ്യക്കൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ കഷ്ണമൊക്കെ അരിഞ്ഞ് ഇത് മിക്സ് ചെയ്ത് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയിരിക്കും. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ്, തേങ്ങ, ഞാൻ ഒരു തേങ്ങ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്, ഒരു തേങ്ങ ചരണ്ട ചെയ്ത്, പിന്നെ ചെറുള്ളി, പച്ചമുളക്, 1 സ്പൂൺ ജീരകം. ഇത് നല്ലവണ്ണം അവിയലിന് നമ്മൾ ചതക്കിയാണ് ചെയ്യേണ്ടത്, അരഞ്ഞു പോകരുത്. ഈ പരുവത്തിൽ ചതച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന അവിയൽ നമ്മൾ ഒന്ന് ചൂടാക്കുക. അത് അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ച് ചെറുതീയിൽ 1-5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അടുപ്പ് മാറ്റി ഒന്ന് മറിച്ചൊക്കെ ഇട്ട് വെളിച്ചെണ്ണ 1-2 സ്പൂണും കൂടി ചേർത്ത് വീണ്ടും അടച്ചു വെച്ചതിനെ വേവിക്കുക. ഇങ്ങനെ ഒരു നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഈ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പുളി ചേർക്കുക. നാടൻ പുളിയാണ്, നാടൻ വാളം പുളി. അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാ ഈ പുളിവെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഈ നാടൻ പുളിവെള്ളം ചേർക്കുക. നാടൻ പുളിവെള്ളം ചേർത്തതിന് ശേഷം നമ്മുടെ അരപ്പ്, അതായത് തേങ്ങ, ചെറുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചെടുത്ത അരപ്പ് ചേർക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് ഞാൻ ഇവിടെ 1 തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാതെയാണ് ഈ അവിയൽ ഉണ്ടാക്കുന്നത്. കാരണം വെള്ളം ഉപയോഗിച്ചാൽ വേഗം ഭക്ഷണങ്ങളെല്ലാം കുഴഞ്ഞു പോവുകയും അതിനുള്ള ടേസ്റ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ, 1 തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. ഇതുപോലെ നിങ്ങൾ എല്ലാം മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വീണ്ടും വേവിക്കുക. അപ്പോൾ ഏകദേശം 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നല്ലോണം ഇളക്കി വേവിച്ചതിന് ശേഷം നമ്മുടെ സൂപ്പർ കല്യാണ സദ്യക്ക് ഉപയോഗിക്കുന്ന അവിൽ ആവും റെഡിയായി. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നല്ല അവിയൽ, നല്ല ടേസ്റ്റുള്ള അവിയലാണിത്.